അവർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ടിഷ്യൂ ഉപയോഗിച്ച് ഇതേപോലത്തെ ഒരു എളുപ്പത്തിലുള്ള ബോട്ടിൽ ആർട്ടാണ് അപ്പോൾ ഇത് എല്ലാവർക്കും തുടക്കക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടോ നമുക്കതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇച്ചിരി വെച്ച് ഞാൻ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് പൊളിച്ച് ഒക്കെ ഇത് വൃത്തിയാക്കിയിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ചില്ലർ ബ്ലൂവും ലൈറ്റ് ഗ്രീനും അല്ല ഗ്രീനും പിന്നെ നമ്മുടെ വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലൊട്ട് ഡെക്കോ പേജ് ഒട്ടിക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ ബോട്ടിലാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസ് കോട്ട് അടിക്കുമ്പോൾ ഇതിന് ലൈറ്റ് കളറെ എടുക്കാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാർക്ക് കളർ എടുക്കുമ്പോൾ ഇത് അത്ര മാച്ചായി വരില്ല അപ്പോൾ നമ്മൾ ലൈറ്റ് കളർ ചോക്ക് പെയിൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് ആക്ലിക് പെയിൻറ്റ് കുറച്ച് വൈറ്റുമായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ലൈറ്റ് കളർ കിട്ടും അങ്ങനെ നമ്മളിത് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ലൈറ്റ് കളർ അടിച്ച് നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് പേജ് ഒട്ടിക്കാം അപ്പോൾ അത് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡിസൈൻ അപ്പം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കൊരു ബ്രഷ് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ആ ബ്രഷ് ആ നനവോട് കൂടിയിട്ട് നമുക്ക് വേണ്ട രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആ ബ്രഷിങ്ങനെ അക്കി ആക്കി കൊടുക്കണം അങ്ങനെ നമുക്ക് വേണ്ട രീതിക്ക് ഇത് ഫുള്ളായിട്ട് ഇതേ കണ്ടോ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പിച്ച് പിച്ച് ഇങ്ങനെ കീറി കീറി എടുക്കില്ലേ അങ്ങനെ അത് ഉണ്ട് ഇങ്ങനെ അങ്ങനെ നമുക്ക് സൂക്ഷിച്ചത് ഫുള്ളായിട്ട് കീറി എടുക്കാം അതേ ഞാൻ അങ്ങനെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫെവികോളും വെള്ളവും കൂടെയുള്ള മിക്സ് ഉണ്ടാക്കാം അപ്പോൾ അതേ ഫെവികോളും വെള്ളവും കൂടെ ഒരളവിൽ മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പം നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി എവിടെ നമ്മുടെ ഡെക്കോപ്പൈജ് വെക്കാൻ ഉദ്ദേശിക്കുന്നു അവിടോട്ട് ഫെവികോളും വെള്ളവും കൂടെയുള്ള മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ജസ്റ്റ് അതിലോട്ട് അത് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ഡെക്കോ പേജിൻ്റെ മണ്ട ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ അതെ നമ്മൾ ഡെക്കോ പേജിൻ്റെ മണ്ട ഒരു ലെയർ പേപ്പർ ഉണ്ട് ആ പേപ്പറുകൂടെ പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഒരു ബോയും കൂടെ എൻ്റെ മണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ബോയ് ഇഷ്ടം അല്ലെങ്കിൽ ഒരു റിബൺ ചുമ്മാ ഇങ്ങനെ റിബൺ ചുറ്റി കൊടുത്തോ അല്ലെങ്കിൽ വല്ല നൂല് ചുറ്റി കൊടുത്തോ എടുക്കാം അപ്പോൾ അത് ഇതാണ് നമ്മൾ ഡെക്കോ പേജ് ബോട്ടിലാട്ട് കുറച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെ കട്ട് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടു താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അയച്ചുതന്നായിരിക്കും ബൈ ബായ്